തേജസ് ന്യൂസിലേക്ക് സ്വാഗതം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിനു പിന്നാലെ ബംഗാളിലെ ബി ജെ പി ഓഫീസുകൾക്ക് മുന്നിൽ സംഘർഷം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവന്നതിനു പിന്നാലെ നൂറുകണക്കിന് പ്രവർത്തകർ കൊൽക്കത്തയിലെ ബി ജെ പി ഓഫീസിനു മുന്നിൽ സംഘടിച്ചെത്തി പ്രതിഷേധം നടത്തി മുതിർന്ന ബി ജെ പി നേതാക്കളായ മുകുൾ റോയ് അർജുൻ സിംഗ് ശിവപ്രകാശ് എന്നിവരെ അണികൾ കയ്യേറ്റം ചെയ്തു ബി ജെ പിയുടെ കൊടിയുമായെത്തിയ പ്രവർത്തകർ ആക്രോശിച്ചുകൊണ്ട് ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നതിൻ്റെയും ഓഫീസിലുണ്ടായിരുന്നവർ തടയാൻ ശ്രമിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് ഏറെ പണിപ്പെട്ടാണ് പോലീസും ഓഫീസിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധക്കാരെ തടഞ്ഞത് മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലുമായി പ്രഖ്യാപിച്ച ലിസ്റ്റിൽ കൂടുതലും അടുത്തിടെ തൃണമൂൽ കോൺഗ്രസ് വിട്ടെത്തിയവരാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ഇന്നലെ വന്നവർക്ക് ടിക്കറ്റ് നൽകി തങ്ങളോട് അനീതി കാണിച്ചെന്നാണ് പ്രവർത്തകരുടെ പരാതി സിംഗൂരിലെയും ചിൻസുരയിലെയും ബി ജെ പി ഓഫീസുകൾ പ്രവർത്തകർ കടന്നുകയറി കൊള്ളയടിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ഹൗറ പാഞ്ചിലയിൽ നിന്നും റായ്ദികയിൽ നിന്നും എത്തിയ ബി ജെ പി പ്രവർത്തകരാണ് പാർട്ടി ആസ്ഥാനത്തേക്ക് ഇരച്ചുകയറിയത് സ്ഥാനാർത്ഥി നിർണയം ബി ജെ പി നേതൃത്വത്തിന് എളുപ്പമായിരിക്കില്ലെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സിനിമാ താരങ്ങളും എം പിമാരും രണ്ട് തവണ കേന്ദ്രമന്ത്രിയായ ബാബുൽ സുപ്രിയോയും അടങ്ങുന്നതാണ് ബി ജെ പി ഇന്നലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്